1961-ൽ 100 കോടിയിൽ പരം രൂപ ചെലവിട്ട് ആരംഭിച്ച കല്ലട അണക്കെട്ട് കേരളത്തിലെ രണ്ടാമത്തെ വലിയ അണക്കെട്ട് കൂടിയാണ് ഇത്. 85 കിലോമീറ്റർ ഉയരവും 336 മീറ്റർ നീളവുമുള്ള ഈ അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് 1986-ലായിരുന്നു. 550 കിലോമീറ്റർ വൃഷ്ടിപ്രദേശത്തോടു കൂടിയ ഈ ഡാമിൻ്റെ സജീവ ശേഷി 349 km² ആണ്. വർഷങ്ങൾക്ക് മുൻപ് ഇത് ഒരു പട്ടണമായിരുന്നു. ഏതാണ്ട് 1950 കാലഘട്ടത്തിൽ ഈ കാണുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ്. അന്ന് ഇവിടെ ഉണ്ടായിരുന്ന കെട്ടിട സമുച്ചയങ്ങൾ പൊളിച്ചു നീക്കിയ അവശിഷ്ടങ്ങളാകാം ഈ കാണുന്നത്. ജലനിരപ്പ് ഏതാണ്ട് 40% താഴെ മാത്രമായിരുന്നപ്പോൾ ചിത്രീകരിച്ച കാഴ്ചയാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നത്. അന്നുണ്ടായിരുന്ന ടൗൺഷിപ്പിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് മുഴുവനും. ഈ മൺതിട്ടകൾ വെള്ളം കൊണ്ട് നിറഞ്ഞു പരന്നൊന്നാകുമ്പോൾ അതിവിശാലവും അതിലുപരി അതിമനോഹരവുമായ ഒരു കൂറ്റൻ ജലാശയമായി ഇവിടെ പരിണമിക്കും. മുൻപ് ദേശീയപാത ഇതുവഴിയായിരുന്നു കൊല്ലം ചെങ്കോട്ട നാഷണൽ ഹൈവേ. ആ പാതയുടെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. നല്ല വീതിയൊത്ത അതിവിശാലമായ ദേശീയപാതയ്ക്ക് സമാനമായി ഈ വിദൂരത്തിൽ കാണുന്ന മെറ്റിലും ടാറിൻ്റെ അവശിഷ്ടങ്ങളും കഴുകെ ഈ കാണുന്നത് ഒരു ദേശീയ പാതയുടെ അവശിഷ്ടങ്ങളായിരുന്നു. മുൻപ് ഒരു പട്ടണമായിരുന്ന പ്രദേശം ഇപ്പോൾ ഒരു ജലാശയത്താൽ മൂടപ്പെട്ടിരിക്കുന്നു. ഈ ടൗൺ മുഴുവനുമായി ഇതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ നിലനിൽക്കുന്ന തെമ്മല ടൗണിലേക്ക് മാറുകയായിരുന്നു. ഈ പ്രദേശം മുഴുവനും അന്ന് ഒരു ചെറുപട്ടണമായിരുന്നു.